Good evening, Calicut. Yeah. It was so good to be here, beautiful people. It was amazing. I mean, right from it took a while. It would take almost 2 to 3 hours for this get up. The people, man, you guys are amazing. I love coming here. അച്ഛൻ കുറെ സിനിമകൾ ചെയ്തെങ്കിലും അത് ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെയ്തോ എന്നൊരു അവസ്ഥയിലെത്തി. Good evening, Calicut. You are so so good to be here, beautiful people. അപ്പോ നിൽക്കട്ടെ, എടക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ് ഉണ്ട്, പൂർണ്ണ മലയാളത്തിൽ വന്നിട്ട് പോകും അല്ലേ? യു അണ്ടർസ്റ്റാൻഡ് മലയാളം റൈറ്റ്? ഓക്കെ. സോ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്ന സമയത്ത് എന്താണ് തോന്നിയത്? ഓക്കെ, ഞാൻ ഡെഫിനറ്റ്ലി I'm going to do this and decide yaarla reason endarana. This was I think from the first time I got an idea of the story. I knew it's not the regular film. It was a very grand vision, and for it to be put into to see it come into play, that was of course a director's vision, and of course I've never played a queen before. That's it. So I got to know this is the Queen of Travancore's character, and someone with a very kind heart, and I like the whole graph. I was very excited for the project. Maharani, Rajkumari, that's what I'm saying. Attire wise, you're really bad, da. So, this attire, you're really stylish, Kerala, Pagaya, Maharani style. It was amazing. I mean, right from it took a while. It would take almost 2 to 3 hours for this get up. But this was very very new for me, and I think very different from anything that I've played before. The costume, lot of jewelry, the hairstyle, everything. And I do everything. I mean, every piece of jewelry had a meaning. Something was representative of the sun, something of Surya and Chandra. Lot of detail. So this was it was an elaborate process, but I look forward to it every single day. Okay, so wish you all the best for the movie. Thank you so much. Thank you so much. So Kerala ke ekdum ishtamulla karyam, other than movie and all, what you like the most about Kerala? The people. Man, you guys are amazing. I love coming here, and I always feel very special working here, coming here, even for holidays or even for movies. I think this is the most visited state in my entire life. I come at least thrice, so 3 or 4 times a year. Okay. So pretty much that, everything else, mainly the people. Okay. But the greenery and the weather and the scenic, everything, honestly. ആദ്യമായി എൻ്റെ അച്ഛൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന് കൂട്ടുവെന്ന് ശ്രീ ഗോകുലം ഗോപാലൻ സാറിനും അദ്ദേഹത്തിൻ്റെ ടീമിനോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല, ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനൊന്നും സംഭവം തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. കണ്ണൻ കുറുപ്പ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഒരു പക്ഷേ ഇതിനു ശേഷമായിരിക്കും ആളുകളൊക്കെ എന്നെ തിരിച്ചറിയാൻ പോകാനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു വലിയ സിനിമയാണ്, അപ്പം ഇത് ഹിറ്റാവാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ്. അങ്ങനെയാണ് ഒരു പസ്. അപ്പോൾ ഇതിനുശേഷം കുറച്ച് ആളുകൾക്കൊക്കെ എന്നെ തിരിച്ചറിയാം, അതുകൊണ്ട് ഒരു സുഖമുള്ളൊരു കാര്യമാണ് ഒരു ആക്ടർ എന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തത് ഇതിൻ്റെ ഈ സിനിമയിൽ ഡയറക്ടേഴ്സ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. നേരത്തെ വിജിത പറഞ്ഞു, 10-12 കൊല്ലമായിട്ട് അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അച്ഛന് മാറി നിൽക്കേണ്ടി വന്നു. അച്ഛൻ കുറേ സിനിമകൾ ചെയ്തെങ്കിലും അത് ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നൊരു അവസ്ഥയിലെത്തി. അപ്പം അച്ഛൻ്റെ മനസ്സിലൊരു ഒരുപാട് ഡൗണായി പോയ അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 3-4 കൊല്ലം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അച്ഛനടുത്ത വർക്ക്, അച്ഛൻ ഇഷ്ടംപോലെ അച്ഛൻ സിനിമ കാണാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ കൊണ്ടു തുടങ്ങി, ഒരുപാട് വായിക്കാൻ തുടങ്ങി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി, ഇതിനൊരു വലിയ ടെക്നിക്കൽ ടീം ഉണ്ട്. ക്യാമറമാൻ ഷാജി ഏട്ടൻ, എഡിറ്റർ വിവേക് ഹർഷൻ, അജയൻ ചാലിശ്ശേരി, പട്ടണ ഋഷി, തന്നു അബാരകൃഷ്, എല്ലാവരും വലിയ വലിയ സിനിമകൾ ചെയ്തവരാണ്. സൗണ്ട് ഡിസൈനർ പി എം സതീഷ്, അങ്ങനെ വലിയ പേരുകളാണ്. ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൂടെ നിർത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ഒരു ഭയങ്കര ടീം വർക്കിൻ്റെ ഒരു കളിയാണ്. അത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്തൊരു സിനിമയായതുകൊണ്ട് ഇത് നല്ലൊരു ചിത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം.